രചന അരുൺ നായർ. എന്റെ ഏട്ട ആരെ കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ അവൾ എന്നെക്കാൾ സൗന്ദര്യം കുറഞ്ഞവളായിരിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. ഏട്ടന്റെ കൂടെ നടന്ന് 23-ാമത്തെ പെണ്ണുകാണലും കൊള്ളമാക്കിയിട്ട് വീട്ടിൽ വന്നിരുന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, എടി നീ കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ആ ചെറുക്ക ലഡുവും മിച്ചറും തിന്ന് നടക്കുക, നിനക്ക് കുറച്ചെങ്കിലും നാണമുണ്ട പെണ്ണെ ഇങ്ങനെ പറയാൻ. ഏത് പെണ്ണിനെ കണ്ടാലും അവൾക്ക് ഒന്നുകിലും മുടി കൂടുതൽ, അല്ലെങ്കിൽ നിറം കൂടുതൽ, അല്ലെങ്കിൽ പുരിക നല്ലത്, എന്തെങ്കിലും കാരണമുണ്ടാവും കല്യാണം മുടക്കാൻ. അവളാണെങ്കിൽ കറുത്ത മുത്തു, നീ നിർത്തിക്കോ നിന്റെ ഈ തോന്നിവാസം. അമ്മയുടെ 2 കൽപ്പിച്ചുള്ള മറുപടി കേട്ടിട്ടും എനിക്കൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ ഏട്ടനടുത്തുള്ളപ്പോൾ അമ്മയെന്നല്ല ആരും എന്നെ ഒന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് എൻ്റെ ഏട്ടൻ്റെ മുമ്പിൽ സുന്ദരിക്കുട്ടി, അല്ലാതെ വലിഞ്ഞു കയറി വരുന്നവൾമാർക്ക് കൊടുക്കാൻ പറ്റില്ല എൻ്റെ സൗന്ദര്യറാണി പട്ടം. നിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ സമ്മതിക്കോ? അങ്ങനെ എനിക്ക് നിന്റെ കല്യാണം നടത്താം. ആദ്യം കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ, വയസ്സ് 22 ആയില്ലേ. കല്യാണമല്ല എൻ്റെ അടിയന്തരം നടത്തിയാലും എൻ്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ല. അതോർത്ത് അമ്മ കല്യാണ സദ്യ ഉണ്ടായി ഇലടണ്ട, വെറുതെ ഇരിക്കത്തേ ഉള്ളൂ ഇലയിട്ട് അവിടെ. എൻ്റെ വർത്തമാനം കേട്ടിച്ചിരിക്കുന്ന ഏട്ടനെയും നോക്കി ഒന്ന് കൽപ്പിച്ച് രണ്ടും കൂടി എന്നെ ഒറ്റയടിക്ക് കൊല്ലെന്നുള്ള ഡയലോഗ് അടിച്ചുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് രാത്രിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കയറിപ്പോയി. അമ്മ കയറിപ്പോയപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു, എൻ്റെ ഈ പിടിവാശികാരനും ഏട്ടന് കല്യാണം നടക്കാത്തിൽ വിഷമമുണ്ടോ? എന്നെ ഒന്ന് കള്ളച്ചിരിയോടെ നോക്കി ഏട്ടൻ്റെ മീശൽ പിടിച്ചൊരു വലിയും കൊടുത്തുകൊണ്ട് വിഷമമുണ്ടെങ്കിൽ സഹിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കാനായി മുറിയിലേക്ക് ഓടി. അടുത്ത ആഴ്ചയിൽ ഭാഗ്യത്തിന് ചേട്ടന് പെണ്ണുകാണലൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി എൻ്റെ കണ്ണുകൾക്കുള്ള പണിയൊന്നില്ലായിരുന്നു. കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയിട്ട് ആ കല്യാണം സ്ത്രീധനം തികഞ്ഞില്ല എന്നുള്ള കാരണത്താൽ മുടങ്ങിയെന്ന് പറഞ്ഞ് ആ പെണ്ണിനെയും കിട്ടിയായിട്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് തലകറങ്ങും പോലെ തോന്നി. അപ്സരസിനെ പോലൊരു പെണ്ണ്, ഇനി ഏട്ടൻ്റെ സുന്ദരി ഭാര്യയാവുമെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ ആരോടും ഒന്നും മിണ്ടാതെ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. അമ്മയാണെങ്കിൽ വീണ് കിട്ടിയതാണെങ്കിലും ഒരു മരുമകൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. രാത്രി വൈകിട്ട് എന്നെ കഴിക്കാനൊന്നും കാണാത്തതുകൊണ്ട് എൻ്റെ പിണക്കം മാറില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഏട്ടൻ എന്നെ വന്ന് മാപ്പറഞ്ഞുകൊണ്ട് വിളിച്ചു. കുറച്ചേറെ ഏട്ടൻ മാപ്പറഞ്ഞപ്പോൾ സങ്കടം തോന്നി ഞാൻ വാതിലുറന്നു. ഞാൻ നോക്കിയപ്പോൾ കല്യാണ ദിവസമായിട്ട് ഞാൻ മിണ്ടാത്തതുകൊണ്ട് ഏട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് ആ പൂതനയും നിൽക്കുന്നു, എൻ്റെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിച്ചവൾ. അവളോടായി എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏട്ടൻ പറഞ്ഞു, ഇവളാണ് എൻ്റെ പൊന്നുമോൾ, എൻ്റെ ജീവനും. ഞാൻ ഈ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരിയും ഇവളാണ്. ആ ഓർമ്മ നിനക്ക് ഉണ്ടാവണം. ഒന്നും മനസ്സിലാവാതെ അന്തമിട്ട് നിൽക്കുന്ന നാത്തുവിനെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി. അതുകൊണ്ട് മാത്രം ഞാൻ പോയി ആഹാരം കഴിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഏടത്തേക്ക് സ്നേഹമുണ്ടെങ്കിലും അവരുടെ സൗന്ദര്യം എനിക്ക് അവരിൽ കുശുമ്പുണ്ടാക്കി. പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ അവരെ ദ്രോഹിച്ചു. ഏട്ടനോട് അവരെക്കുറിച്ച് ഇല്ലാത്ത പറഞ്ഞ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മറന്നില്ല. എങ്കിലും എൻ്റെ സൗമ്യ സ്വഭാവക്കാരനായ ഏട്ടൻ എല്ലാം തന്മയത്വത്തോടെ നേരിട്ട് പിടിച്ചു നിന്നു. 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഏടത്തിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നത്. അതിൽ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. എനിക്കങ്ങ് ദേഷ്യം വന്നു. ഒന്നും കൊടുക്കാതെ കെട്ടിച്ചുട്ടിട്ട് തിന്നു മുടിക്കാൻ വേണ്ടി എല്ലാം കൂടി കയറി വന്നേക്കുന്നു. എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും വന്നപ്പോൾ തന്നെ ഏട്ടൻ അവരുടെ മുമ്പിൽ എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ആരും കണ്ടില്ലല്ലോ ഇതാണ് എൻ്റെ സുന്ദരിയായിട്ടുള്ള അനുജത്തി, ഇവളാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. എന്നെ ഏട്ടൻ എല്ലാവരുടെയും മുമ്പിൽ പൊക്കി നിർത്തിയപ്പോഴാണ് ചായയും കൊണ്ട് അമ്മയെ അടുത്തേയും വരുന്നത്. എല്ലാവരുടെയും മുമ്പിൽ ജോലിയൊക്കെ ചെയ്യുന്ന മിടിക്കുകയാണെന്ന് കാണിക്കാൻ ഞാൻ ചാടിക്കയറി കുറച്ച് ചായ എടുത്ത ആൾക്കാർ കൊടുത്തു. അതിലൊരമ്മാവൻ അമ്മയെ കണ്ടെന്ന് ചോദിച്ചു, കാഞ്ഞിരപ്പള്ളി സരോവരത്തിലെ രാമചന്ദ്രൻ്റെ ഭാര്യയല്ലേ? അമ്പട കള്ള, അച്ഛനേക്ക് അറിയാം. അതോ ഇനി അമ്മയെ അമ്മ പോലും അറിയാൻ സ്നേഹിച്ച പോലെ വേട്ടാവളിയനാണോ? ഞാൻ മനസ്സിലോർത്തു. ഞങ്ങളൊന്ന് അന്താളിച്ചിരുന്നപ്പോൾ പുള്ളി തുടർന്നു, ഞാൻ നിങ്ങളുടെ അയൽവക്കത്ത് താമസിച്ചിരുന്ന, അല്ല അപ്പൊ ഇവൻ അനുജത്തിയായിട്ട് ഞങ്ങളോട് പറഞ്ഞ് അന്ന് വഴിയിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ കുറിച്ചാണോ, അതോ നിങ്ങൾ വേറെ കിട്ടിയോ? അമ്മയേട്ടിനെ എന്തു പറയണമെന്നറിയാ തലയും കുറിച്ച് ഇരുന്നപ്പോൾ പുള്ളി പിന്നെയും ചോദിച്ചു, ഞാൻ പെണ്ണിൻ്റെ അമ്മാവനാ, രാമചന്ദ്രൻ ഇവരൊരു വയസ്സായപ്പോഴും മരിച്ചതാണ്. പിന്നെ ഇത്രയും ചെറിയ അനുജത്തി എങ്ങനെയെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതോ തെരുവ് കൊച്ചിന് വേണ്ടി ബന്ധുക്കളെ വെറുപ്പിച്ച നിങ്ങളുടെ കഥ, അതാ ചോദിക്കുന്നു. അമ്മ ഒന്നുമിണ്ടാത്ത അരവിന്ദ് ചെന്നപ്പോൾ ഏട്ടൻ ധൈര്യപൂർവ്വം പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും കേൾക്കാൻ കരുത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ ചുമലിൽ ചാഞ്ഞു. എന്നെ താങ്ങിപ്പിടിച്ചിരുന്നു എൻ്റെ ഏട്ടൻ അപ്പോൾ. അതെ, ഇവളെൻ്റെ അമ്മയുടെ വയറ്റി പറഞ്ഞല്ല, എനിക്ക് തെരുവിന്നും കിട്ടിയതാ. ഒരു അനുജത്തി ആഗ്രഹിച്ച് എനിക്ക് ദൈവം കൊണ്ടുവന്ന പൊൻപൂ, അതുകൊണ്ട് എൻ്റെ അനുജത്തി ഇനി തെരുവിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ അമ്മാവനാണോ അച്ഛനാണോ നോക്കില്ല, വന്ന പോലെ തിരിച്ചുപോയില്ല. ഇതൊരു ഏട്ടൻ്റെ വാക്കാ. എൻ്റെ ഏട്ടൻ്റെ വാക്കിൽ എനിക്ക് കുറച്ച് ധൈര്യം തന്നുവെങ്കിലും ഏട്ടൻ്റെ സ്വന്തമല്ല ഞാനെന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ മുറിയിലേക്ക് ഓടി. ഓടുമ്പോൾ എനിക്ക് ഏട്ടൻ്റെ ബാക്കി സംസാരം കേൾക്കാമായിരുന്നു. എൻ്റെ അനുജത്തി അംഗീകരിക്കാൻ പറ്റുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇപ്പം നിങ്ങൾ കാരണം അവിടെ മനസ്സുവേദനിച്ചു, ഇനിയും അനുവദിക്കില്ല ഞാൻ. അതല്ല, നിങ്ങൾക്ക് വേറെ ഉദ്ദേശം ഉണ്ടെങ്കിൽ മകൾ വിളിച്ചുകൊണ്ട് പൊക്കോ. പിന്നെ ഏട്ടിയോടായിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ ആയിരിക്കണമെങ്കിൽ എൻ്റെ അനുജത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും, അല്ല ഇവരുടെ മകൾ മാത്രമെങ്കിൽ നിനക്ക് തീരുമാനിക്കാം. ഏർത്തി ഒന്നും നോക്കാതെ എൻ്റെ മുറിയിലേക്ക് വന്നു. ഏർത്തിയുടെ വീട്ടിൽ നിന്ന് വന്നവർ ആദ്യം വരെ തന്നെ മോശമായി പോയ വേദനയിലായിരുന്നു. ഏട്ടനോട് എനിക്ക് വിഷമമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു പറയാൻ പറഞ്ഞിട്ട് ഇനിയൊരിക്കൽ വരാമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങി.
എഴുത്തി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്നോട് ദേഷ്യമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എൻ്റെ എഴുത്തി എന്നോട് പറഞ്ഞ് എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ച്. അതേ പൊന്നു, നിന്റെ ഏട്ടന് നീ അനുജത്തി മാത്രമല്ല, മകള് കൂടിയാണ്. അപ്പം ഞാൻ നിനക്ക് അമ്മയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നീ നിന്റെ ഏട്ടൻ്റെ മാത്രം സുന്ദരിമുത്തല്ല, എന്നെയും കൂടി സുന്ദരിമുത്ത. ഈ വീടിൻ്റെ അല്ല, ഞങ്ങളുടെ ലോകത്തിലെ സൗന്ദര്യ റാണി. ഏഴ്ത്തിയുടെ ആ വാക്കിൽ കേട്ട് ഏഴ്ത്തിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏഴ്ത്തിയാണ് സുന്ദരി, എൻ്റെ ഏട്ടൻ്റെ പെണ്ണാണ് ഈ ലോകത്തിലെ സുന്ദരിയും ഭാഗ്യം ചെയ്തോളൂ, അതുപോലെ ഞാനും ഭാഗ്യം ചെയ്തോളാം. ലോകത്തിൽ ആർക്കും ഇത്രയും സ്നേഹസമ്പന്നനും നല്ലവനായിട്ട് ഏട്ടനെ കിട്ടിയിട്ടുണ്ടാവില്ല. എൻ്റെ വാക്കിൽ കേട്ട് അമ്മയേട്ടന് മുറിയുടെ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സ്വന്തം മോളല്ലായിട്ടും എന്നെ പൊന്നുപോലെ നോക്കിയ അമ്മയോടും സ്വന്തം ചോരയിൽ പിറക്കുന്ന മക്കളോട് പോലും തെറ്റുകൾ നടക്കുന്ന ഈ കാലത്ത് സ്വന്തമല്ലാതിരുന്നിട്ടും എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഏട്ടനോട് ഒരുപാട് നന്ദി മനസ്സിൽ പറഞ്ഞു. കൂടെ ഇവരെനിക്ക് തന്ന ദൈവത്തോടും രണ്ടാളോട് അറിവില്ലായ്മ കൊണ്ട് ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുമ്പോൾ ഒരിക്കലും നീ സങ്കടപ്പെടരുത് മോളെ എന്നുള്ള ഏട്ടൻ്റെ സ്വരമായിരുന്നു എൻ്റെ ഉള്ളിൽ. രചന അരുൺ നായർ.